ഹെഡ്മിസ്റ്റർ ഷാജിമോൾ ടീച്ചർ മറ്റ് സഹാധ്യാപകരെ സ്നേഹം നിറഞ്ഞ കുട്ടികളെ ഇന്ന് ലോക തപാൽ ദിനം എന്താണ് ഇതിന്റെ പ്രാധാന്യം യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ അതായത് ആഗോള പോസ്റ്റൽ യൂണിയന്റെ സ്ഥാപക ദിനമാണ് ലോക തപാൽ ദിനമായി നാം ആചരിക്കുന്നത് 1874 ഒക്ടോബർ 9 സ്വിറ്റ്സർലൻഡിലാണ് ആഗോള പോസ്റ്റൽ യൂണിയൻ രൂപീകരിച്ചത് 1969 ജപ്പാനിൽ ടോക്കിയോയിൽ ചേർന്ന രാജ്യാന്തര തപാൽ യൂണിയന്റെ ആഹ്വാന പ്രകാരമാണ് തപാൽ ദിനം ആചരിക്കാൻ തീരുമാനമായത് ഇന്ന് ഈ മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഒക്കെ പ്രചാരത്തിൽ വന്നതോടെ തപാലിനെ എല്ലാവരും മറക്കാൻ തുടങ്ങി ഹൃദയസ്പന്ദനങ്ങളെ അക്ഷരങ്ങൾ കൊണ്ട് വർണ്ണിച്ച കത്തുകളായിരുന്നു ആദ്യകാലങ്ങളിലെ സന്ദേശവിനിമയ മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെ നിങ്ങൾക്ക് അത്ഭുതമാകും കാരണം സന്ദേശം കൈമാറാൻ ആരായിരുന്നു കത്തുകൾ എഴുതുന്നത് അല്ലേ മൊബൈൽ ഫോണിൽ മെസ്സേജ് അടിക്കും സെൻഡ് ചെയ്യും അതുമല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ഇടും അതുമല്ലെങ്കിൽ മൊബൈൽ എടുത്ത് നേരെ നമ്മൾ വിളിക്കും എന്നാൽ ഇതൊന്നും ഇല്ലാതിരുന്ന കാലങ്ങളിൽ കത്തുകൾ മുഖേനയാണ് വിവരങ്ങൾ കൈമാറിയിരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് കൽക്കത്തയിലായിരുന്നു വിവര സാങ്കേതിക വിദ്യ അതിൻ്റെ ഏറ്റവും പരമോന്നതയിൽ എത്തി നിൽക്കുമ്പോഴും തപാൽ നമുക്ക് ചെയ്തിരുന്ന സേവനം വിസ്മരിക്കാൻ നമുക്കാവില്ല എന്നതാണ് ഇന്നത്തെ ദിനം നമുക്ക് തരുന്ന സന്ദേശം ലോക തപാൽ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ആനന്ദ് ഞാൻ 3 ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ തപാൽ ദിനത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇന്ന് ലോക തപാൽ ദിനം സ്മാർട്ട് ഫോണുകളുടെയും സോഷ്യൽ മീഡിയയുടെയും കാലത്ത് കത്തുകൾ ഗ്രഹാതുരത്വം നിറയുന്ന ഓർമ്മകൾ മാത്രമാണ് സ്നേഹവും വിരഹവും കാത്തിരിപ്പുമെല്ലാം അക്ഷരങ്ങളിൽ നിന്നകന്ന് മിസ്ഡ് കോളുകളും SMS ചാറ്റിംഗുമായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു കത്തെഴുതി മറുപടിക്കായി കാത്തിരുന്ന കാലം 2 തലമുറക്കെങ്കിലും അപ്പുറത്താണ് കാലപ്രവാഹത്തിൽ എന്തെല്ലാം രൂപമാറ്റം സംഭവിച്ചാലും അക്ഷരങ്ങൾ കൊണ്ട് കൂട്ടിയിണക്കുന്ന ബന്ധങ്ങൾക്ക് മാറ്റൊന്നു വേറെയാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ തപാൽ ദിനവും 1874 സ്വിറ്റ്സർലൻഡിൽ തുടങ്ങിയ യൂണിവേഴ്സൽ പോസ്റ്റ് യൂണിയന്റെ വാർഷികമാണ് ഒക്ടോബർ 9 ലോക തപാൽ ദിനമായി ആചരിക്കുന്നത് 1969 ജപ്പാനിലെ ടോക്കിയോയിൽ നടന്ന യൂണിവേഴ്സൽ പോസ്റ്റ് കോൺഫറൻസിലാണ് ഒക്ടോബർ 9 ലോക തപാൽ ദിനമായി പ്രഖ്യാപിച്ചത് ടെക്നോളജിയുടെ വളർച്ചയ്ക്കൊപ്പം തപാൽ അന്യം നിന്ന് പോകാതെ അതിൻ്റെ പ്രാധാന്യം വിളിച്ചോതുവാനാണ് ഓരോ തപാൽ ദിനവും ആചരിക്കുന്നത് യുനെസ്കോയുമായി സഹകരിച്ച് UPU എല്ലാ വർഷവും യുവതലമുറക്കായി കത്തെഴുതൽ മത്സരം സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഹലോ കൂട്ടുകാരെ എൻ്റെ പേര് ശ്രീഹരി നിങ്ങൾക്കറിയാമോ ഒക്ടോബർ 10 പ്രത്യേകത അന്നാണ് ദേശീയ തപാൽ ദിനം ഒക്ടോബർ 9 മുതൽ 14 വരെയാണ് തപാൽ വാരാഘോഷം ആചരിക്കുന്നത് ഇന്ത്യയിൽ തപാൽ സർവീസ് ആരംഭിക്കുന്നതിന് മുമ്പായി കൊച്ചി തിരുവിതാംകൂറും നാട്ടു രാജ്യങ്ങളിൽ അഞ്ചലാപ്പീസ് എന്നു പേരുള്ള ഒരു ആഭ്യന്തര തപാൽ സർവീസ് ഉണ്ടായിരുന്നു ഓൺലൈൻ പണമിടപാടും ATM ഉൾപ്പെടെ
പുത്തൻ സേവനങ്ങൾ ഒരുക്കി പുതിയ കാലഘട്ടത്തിനൊപ്പം മുന്നേറാനുള്ള തപാൽ വകുപ്പിന്റെ പരിശ്രമങ്ങൾ സജീവമാണ്. സ്നേഹത്തിന്റെ മഷി പുരണ്ട കത്തുകൾക്കായി പോസ്റ്റ്മാനെ കാത്തിരിക്കുന്നവർ ഇന്നുമുണ്ട്. നൂറ്റാണ്ടിന്റെ പകുതി വരെ ആശയവിനിമയത്തിനായി മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് തപാലിനെയാണ്. പ്രസ്തുത വിഷയങ്ങൾ അടിസ്ഥാനമാക്കി ഓരോ രാജ്യവും തപാൽ ദിനം ആചരിക്കുന്നു. സാങ്കേതിക വിദ്യ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തപാൽ ഓഫീസിനെയും അതിന്റെ പ്രവർത്തനങ്ങളും ഞാൻ എന്റെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്താം. ആയിരത്തി 1774 ഏപ്രിൽ 1-നാണ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ആരംഭിച്ചത്. ഡാക് സേവ ജൻസേവ എന്നതാണ് പോസ്റ്റ് ഓഫീസിന്റെ മുദ്രാവാക്യം. രാജ്യത്ത് ഏറ്റവും അധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന മൂന്നാമത്തെ സ്ഥാപനമാണ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്. ഏകദേശം 1.5 ലക്ഷത്തോളം പോസ്റ്റ് ഓഫീസ് ഇന്ത്യയിലുണ്ട്. 1911 ഫെബ്രുവരി 18 ലോകത്താദ്യമായി എയർമെയിൽ ഫ്ലൈറ്റ് സ്ഥാപിച്ചത് ഇന്ത്യയിലാണ്. 33 കോടിയിലധികം സേവിംഗ് സ്കീംസ് ഉപഭോക്താക്കൾ ഇന്ത്യയിലുണ്ട്. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ് ഓഫീസ്, അതായത് 15,500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസ് ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിലാണ് ഉള്ളത്. GPS സംവിധാനമുള്ള മെയിൽ വാനും 500-ലധികം പോസ്റ്റൽ ATM ഇന്ത്യയിലുണ്ട്. അതായത് വിവര സാങ്കേതിക വിദ്യയോടൊപ്പം വളർന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്.